ആദ്യം പറഞ്ഞ സിനി ചേട്ടൻ ഞങ്ങളുടെ ഉപ്പും മുളകിന്റെ ഡയറക്ടറാണ്. സോ ഒരുപാട് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തൊരു മൂവിയാണ്. അതുപോലെ തന്നെ കോവിഡ് സമയത്തായിരുന്നു ഷൂട്ട് നടന്നിരുന്നത്. സോ അവരും അവിടെയും സ്റ്റക്ക് ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് നൈസ് മൂവി, അടിപൊളി പടമാണ്. I saw the movie for the first time and I really like it. I'm a little sentimental right now. I'm not able to talk. I'm just in the zone right now. It was good. Yeah, you want to say something? എൻ്റെ ഫസ്റ്റ് മൂവിയാണ്, ഞാനും ഇപ്പോഴാണ് കാണുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കാണുക, ഒത്തിരി ഒത്തിരി കാണാൻ പറ്റും. ഞാനാകെ 4 ദിവസത്തെ ഷൂട്ടിന് അങ്ങോട്ടേക്ക് പോയത്, പക്ഷേ ഞാൻ 2.5 മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ച് വന്നത്. അപ്പം അതിൻ്റെ ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു ഇതിനകത്ത്, എപ്പോൾ വരാൻ പറ്റും, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മൾ അവിടെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു. ഒത്തിരി സ്ട്രഗിൾ ചെയ്ത പടമാണ്. അപ്പം അഭിനയിച്ച് 1 വർഷം കഴിഞ്ഞാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു എഫേർട്ട് ഇതിനകത്ത് കാണാൻ പറ്റിയെന്ന്. പ്രൊജക്ടിൻ്റെ ഭാഗമായ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ പടം കണ്ട് ഇറങ്ങുമ്പോൾ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആ പടത്തിൻ്റെ ഒരു എഫേർട്ട് അത് നമുക്ക് കാണാൻ പറ്റും. മീൻ അവരെത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവരുടെ ആർട്ടിസ്റ്റുകളും വർക്ക് ചെയ്തിട്ടുള്ളതെന്നും ടെക്നീഷ്യൻ മീൻ എല്ലാം കൊണ്ടും നല്ലൊരു പടമായിട്ട് വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ടെറൈനുകളൊക്കെ മാറി. ഇപ്പം ജിബൂട്ടി പോലത്തെ സ്ഥലത്ത് പോയി നല്ല, ഞാൻ പറഞ്ഞ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുണ്ട്. അപ്പം അമിത്തിനോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞത് ഡ്യൂപ്പില്ലാടക്കെയാണ് ചെയ്തതാണ്. ഒന്നും ഡ്യൂപ്പ് യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നപ്പം ആ ഒരു എഫേർട്ട് കാണാനുണ്ട്. ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത ഒരു സന്തോഷം ആ വേറൊരു പടത്തിൻ്റെ ഡയറക്ടർ എന്നുള്ളതിൽ കാണുമ്പം ആ സന്തോഷം തോന്നുന്നുണ്ട്. ഹായ്, വളരെ സന്തോഷമുണ്ട്. അമിതും ഞാനും ഒക്കെ ഹണീബിയൊക്കെ അന്ന് തുടങ്ങിയിട്ടുള്ള അടുപ്പമാണ്. അതിനുശേഷം അമിതിൻ്റെ പടിപടിയായിട്ട് അയാളെ സുഹൃത്തുക്കളിലൂടെ ഓരോരോ പ്രൊജക്ടുകളുണ്ടാക്കിയും കഷ്ടപ്പെട്ട് എത്തി ഇത് ഒരു ജിബൂട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം എഫർട്ട് എടുത്തിട്ട് അവർ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. നമ്മൾ കാണാത്ത കുറേ ഒരു ഭൂമികയിലാണ് കഥ നടക്കുന്നത്. ആക്ഷൻ സീക്വൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ള ഒരു മൂവിയാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മൾ ജിബൂട്ടി എന്ന് പറഞ്ഞ രാജ്യം നമ്മൾ ആഫ്രിക്കൻ കൺട്രീസ് കേട്ടിട്ടുള്ളൂ. ആഫ്രിക്കൻ കൺട്രീസ് നടക്കുന്ന ഒരു കഥയാണ്. കേരളത്തിൽ കുറച്ച് ഭാഗമേ ഉള്ളൂ, ബാക്കി ആഫ്രിക്കൻ കൺട്രീസ് ആയിട്ടുള്ള ജിബൂട്ടിയിൽ നടക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയും നായകനും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. കുട്ടിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള, എന്നാൽ ഫാമിലി അറ്റാച്ച്മെൻ്റ് ഒക്കെയുള്ള വളരെ കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. എല്ലാവരിലും ക്യാമറ മ്യൂസിക് ഒക്കെ വളരെ ഹൃദ്യമായി മലയാളത്തിൽ ഇതുവരെ ചെയ്യാത്തൊരു മേക്കിംഗ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. സംവിധായകനും അതുപോലെ തന്നെ അതിൻ്റെ ക്രൂ മൊത്തം വളരെ കഷ്ടപ്പെട്ടാണ് ഈ ചിത്രമെടുത്തിരിക്കുന്നത്, നമുക്ക് കാണുമ്പോൾ അറിയാം. അങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. എല്ലാവരും കാണേണ്ടതാണ്. ഫാമിലി അറ്റാച്ച്മെൻറ്റുള്ള കുട്ടിയും ഒരു കുട്ടിയുടെ പപ്പയും തമ്മിലുള്ള ബന്ധത്തെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ളൊരു കഥയാണ്. ഒത്തിരി നാളായി മലയാളത്തിൽ ഇതുപോലെ ജോണർ വന്നിട്ട്. വളരെ കൃത്യമായ സിനിമ, എല്ലാവരും കാണണം. ജിബൂട്ടിയിൽ ഞങ്ങൾ മീൻസ് ലാസ്റ്റ് ഫ്ലൈറ്റായിട്ടും പോയത്, അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പി ആണ്. മൂവി ഭയങ്കര ത്രില്ലർ മൂവിയാണ്. അപ്പോൾ എല്ലാവരും കാണണം. യെസ്.